എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് അടച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും സഹിതം 27-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട്, അതായത് 26, 27 തീയതികളായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു വരുന്ന പേജിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ താഴെ ഈ ഒരു ഇമേജിൽ കാണുന്ന ഒരു, അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അക്ഷരങ്ങൾ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും, അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പാസ്വേഡാണ് നൽകേണ്ടത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ അത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് അതിനെ റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SBHEY എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു പേജിൽ ഏത് ലെറ്ററാണോ കാണുന്നത് അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു ഭാഗത്ത് അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എന്നും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ഹെഡിങ് മാത്രമേ, അതായത് ആ ഒരു ടൈറ്റിലേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ കൈകൊണ്ട് ജസ്റ്റ് സൈഡിലോട്ട് നീക്കുക, അതുപോലെ മുകളിലോട്ടും നീക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് ആ ഒരു പേജിൽ ഫുള്ളായിട്ട് റാങ്ക് ഡീറ്റെയിൽസ് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത് സൈഡിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ആ ഒരു പേജിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.